അധ്യയന വർഷത്തിലേക്കുള്ള അവധിക്കാല അധ്യാപക പരിവർത്തന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങളാകട്ടെ ലാബുകളാകട്ടെ ലൈബ്രറികളാകട്ടെ ഡിജിറ്റൽ ക്ലാസ് മുറികളാകട്ടെ എല്ലാം ലോകോത്തര മാതൃകയിലേക്കുള്ള പ്രയാണത്തിലാണ് ഓരോ ക്ലാസ് മുറിയും ഡിജിറ്റൽ ക്ലാസ് മുറികളായി മാറുകയാണ് ഹൈടെക് ക്ലാസ് മുറിയിൽ അധ്യാപകർക്ക് മുൻപിലുള്ളത് അനന്തമായ സാധ്യതയാണ് എൽ സി ഡി പ്രൊജക്ട് വീഡിയോ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ അനേകം സാധ്യതകൾ മുന്നിലുള്ളപ്പോഴും ഇതെങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കാം എന്നുള്ളതും കുട്ടികൾക്ക് ഇതിലൂടെയുള്ള അറിവനുഭവങ്ങൾ എത്ര ഭംഗിയായി എത്തിക്കാം എന്നുള്ളിടത്തുമാണ് അധ്യാപകരുടെ വിജയം ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇന്നും കൂടുതൽ സംസാരിക്കുന്നത് കൈറ്റിൻ്റെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ ആയ ബഹുമാനപ്പെട്ട കെ അൻവർ സാദത്ത് സാറാണ് ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു സെഷൻ വിവര വിനിമയ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമസ്കാരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവധിക്കാലത്ത് നടത്തുന്ന സവിശേഷമായ പരിശീലനത്തിൻ്റെ ഭാഗമായി വിവര സംവേദന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്നുള്ള സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം സാങ്കേതിക വിദ്യ സർവ്വതര സ്പർശിയായി മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ സമസ്ത മേഖലയെയും സ്പർശിച്ചു മുന്നേറുമ്പോഴും ചില മഹാമാരികളും ചില പ്രതിസന്ധികളും ഇതിനെല്ലാം അപ്രസക്തമാക്കുന്ന കാര്യങ്ങളും നാം കണ്ടു കഴിഞ്ഞു ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റിനുള്ളിൽ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആഗോള വ്യാപകമായി എന്ത് നടക്കുന്നു എന്നുള്ള ഒരു ചെറിയ സ്ലൈഡാണ് ഞാൻ കാണിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ക്യുക്കായിട്ടത് നോക്കിയാൽ അറിയാം ഫേസ്ബുക്കിൽ പതിമൂന്ന് ലക്ഷം പോസ്റ്റുകളാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ യൂട്യൂബിൽ നാൽപ്പത്തിയേഴ് ലക്ഷം വീഡിയോകൾ ആളുകൾ കാണുന്നു ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നാല് ലക്ഷത്തോളം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നു അങ്ങനെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഈ സംവിധാനങ്ങളുടെ എല്ലാം ഓരോ മിനിറ്റിലും പതിനൊന്ന് ലക്ഷം ഷോപ്പിംഗ് ആണ് ഒരു മിനിറ്റിൽ അറുപത് സെക്കൻഡിൽ ലോകത്ത് നട സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് സന്ദേശങ്ങളാണെങ്കിൽ അമ്പത്തി ഒമ്പത് മില്യൻ എന്ന് പറയുമ്പോൾ അഞ്ച് പോയിൻറ്റ് ഒൻപത് കോടി സന്ദേശങ്ങളാണ് ഒരു മിനിറ്റിൽ വിനിമയം ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ അതിവേഗം സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും ഉപയോഗവും വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് മുന്നിലാണ് നാം പുതിയ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ പരീക്ഷിക്കുന്നത് ഇങ്ങനെ സാങ്കേതിക വിദ്യകൾ മുന്നേറുമ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഒരു ബദൽ വിദ്യാഭ്യാസത്തിൻ്റെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന തരത്തിലും അത് വിനിമയം ചെയ്യപ്പെടുന്ന രീതി ശാസ്ത്രം വളരെ കൃത്യമായി നിർവചിച്ചും അത് പാലിച്ചുകൊണ്ടും ആണ് കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സാധ്യതകൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗപ്പെടുത്തി വരുന്നത് ഇത് നമുക്കറിയാം നമ്മൾ പഠിച്ചിരുന്നതും ഒരു മൂന്ന് നാല് വർഷം മുമ്പ് വരെ പഠിപ്പിച്ചിരുന്നതുമായ ക്ലാസ് മുറികളല്ല ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു ശരാശരി ക്ലാസ് മുറി നമുക്കൊന്ന് കാണാം നമ്മുടെ പ്രൈമറി സ്കൂളുകളിലും സെക്കൻഡറി ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളിലും നിലവിലുള്ള പഠന സംവിധാനങ്ങൾക്ക് പുറമെ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനാവശ്യമായ ലാപ്ടോപ്പുകൾ പ്രൊജക്ടർ ശബ്ദ സംവിധാനം എന്നിവയ്ക്ക് പുറമേ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയും ലഭ്യമാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏതൊരു പൊതുവിദ്യാലയത്തിലും ഇത്തരം ക്ലാസ് മുറികൾ സജ്ജമാക്കുന്നതിന് വേണ്ട ഹൈടെക് ഉപകരണങ്ങൾ നിലവിൽ ലഭ്യമാണ് നിങ്ങൾക്ക് നമ്മുടെ സമേതം പോർട്ടലിൽ നൽകിയിരിക്കുന്ന ഹൈടെക് സ്കൂൾ എന്നുള്ള ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ ഉപകരണങ്ങൾ ലഭ്യമാണ് എന്നുള്ളതിൻ്റെ മൊത്തം വിവരങ്ങൾ ഇന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് ദൃശ്യരൂപത്തിലുള്ളതും ശബ്ദരൂപത്തിലുള്ളതുമായ ഡിജിറ്റൽ റിസോഴ്സുകൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കാണുവാനും കേൾക്കുവാനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ ക്ലാസ് മുറികളിൽ ഭാഗ്യവശാൽ ഇന്ന് നിലവിലുണ്ട് ഇത് അറിവ് നിർമ്മാണ പ്രക്രിയ അനായാസമാക്കുന്ന തരത്തിലാണ് ഇതൊരു വലിയ മാറ്റമാണ് നമ്മുടെ സ്കൂൾ കാലത്ത് ചിന്തിക്കുക പോലും ചെയ്യാനാകാത്ത വിധത്തിലുള്ള മാറ്റം ഇത്തരമൊരു ക്ലാസ് മുറിക്ക് അനുഗുണമായി ഈ സാങ്കേതികവിദ്യകളെ പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ ബോധന തന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ടതില്ലേ എന്നുള്ളതാണ് ആദ്യമായി ചിന്തിക്കേണ്ട കാര്യം ഇത് നമുക്കൊരു ചെറിയ ഉദാഹരണം കൊണ്ട് പരിശോധിക്കാം ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഒരു പ്രവർത്തനം നോക്കുക അതിലെ ഏഴാമത്തെ പാഠത്തിൽ മധ്യകാല ഇന്ത്യ എന്നുള്ള അധ്യായത്തിൽ മധ്യകാല ഇന്ത്യയിലെ അഞ്ച് നിർമ്മിതികൾ അവലോകനം ചെയ്ത് അന്നത്തെ ശൈലിയും അതിലുണ്ടായ മുന്നേറ്റങ്ങളും കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ മുമ്പിലുള്ള ആവശ്യം ഇതെങ്ങനെ ചെയ്യും ശരിക്കും കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോവുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ കുട്ടിക്ക് ആ ഒരു യഥാർത്ഥ ഫീൽ കിട്ടാൻ അങ്ങോട്ട് കൊണ്ടുപോകണം പക്ഷേ നമുക്കത് സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റ് നിർമ്മിതികളും നമുക്കിതുപോലെ നമ്മുടെ ക്ലാസ് മുറിയിൽ ദൃശ്യമാക്കാൻ സാധിക്കും നമ്മുടെ പല അധ്യാപകരും നിലവിൽ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് വരുന്നുമുണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അധികവും നിർമ്മിക്കപ്പെട്ടത് ഇത്തരമൊരു രീതിക്ക് ഏറെ അനുകൂണമായ രൂപത്തിൽ കൂടിയാണ് അത് വീഡിയോകൾ മാത്രമല്ല വിഭവങ്ങളായി ചിത്രങ്ങളും ഇൻട്രാക്റ്റീവ് അപ്ലറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും എല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാൻ ഇനിയും സാധ്യതകളുമുണ്ട് പൊതുവിദ്യാഭ്യാസ യജ്ഞവുമായി ബന്ധപ്പെട്ട ഹൈടെക് സ്കൂൾ ഹൈടെക് ലാബ് പദ്ധതികൾ പ്രകാരമാണ് നമ്മുടെ ക്ലാസ് മുറികൾ ഇത്തരത്തിൽ നവീകരിക്കപ്പെട്ടത് ഉപകരണ വിന്യാസത്തോടൊപ്പം പശ്ചാത്തല സൗകര്യങ്ങളും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ ക്ലാസ് മുറികൾ അക്കാദമിക് പരമായി കൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിലായി നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ ഇത്തരത്തിൽ ഹൈടെക്കായി പ്രൈമറി തലത്തിൽ ഏകദേശം അമ്പത്തി ആറായിരം ലാപ്ടോപ്പുകളും ഇരുപത്തിനാലായിരത്തിലധികം പ്രൊജക്ടറുകളും വിതരണം ചെയ്തു ഇത് എല്ലാ ക്ലാസ് മുറികളിലും ഹൈസ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും ഹൈടെക് സംവിധാനം നിലവിൽ വന്നപ്പോൾ പ്രൈമറിയിൽ സവിശേഷമായി അതത് സമയത്ത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആ ക്ലാസ് മുറികളിൽ കൊണ്ടുപോയി അത് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇത് ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ പുതിയ തലമുറക്ക് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല ഇത്തരം ഹൈടെക് ഉപകരണങ്ങളും പഠനവിഭവങ്ങളും ക്ലാസ്സിൽ ഉപയോഗിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ മതിയാകില്ല പകരം ശരിയായി ഉപയോഗിക്കപ്പെടണം കേവല ഉപയോഗമല്ല ശരിയായ ഉപയോഗം ഉറപ്പുവരുത്തണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ നാം കണ്ട നിലവിലുള്ള ഒരു ക്ലാസ് നമ്മളിപ്പോൾ ഹൈടെക് ക്ലാസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ക്ലാസ് സ്മാർട്ട് ക്ലാസ് എന്നൊക്കെ വിളിക്കുന്ന ക്ലാസ്സിലെ ചില ഭാഗങ്ങൾ ഭാഗങ്ങൾക്കൂടെ പരിശോധിക്കാം ചുറ്റുപോടി പോലെ ഇരിക്കുന്നില്ലേ നിങ്ങൾ ഇതിനകത്ത് നോക്കിയിട്ട് ഇതിനകത്ത് എല്ലാ സാധനവും ഒരുപോലാണോ അതോ പല പല സാധനങ്ങളുണ്ടോ നോക്കിയേ സാധനമുണ്ട് എല്ലാവരും അങ്ങനെയാണോ ആ ഈ എന്താണ് കണ്ടത് ഇത് നോക്കുക ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ ക്ലാസ്സിൽ നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലാസ്സിൽ നടക്കേണ്ട നേരനുഭവങ്ങൾക്ക് പകരം മറ്റ് സംവിധാനങ്ങളില്ല അത് കുട്ടി തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളാൽ നേരിട്ട് ആ ക്ലാസ് മുറികളിൽ വെച്ച് തന്നെ അനുഭവിച്ചറിയണം അതിന് പകരമായിട്ട് ഡിജിറ്റൽ റിസോഴ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഹൈടെക് സ്കൂൾ സംവിധാനം രണ്ടായിരത്തി പതിനാറിൽ വിഭാവനം ചെയ്യുമ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇതായിരുന്നു അതായത് ഇനി അധ്യാപകർക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല ക്ലാസ്സിൽ വരിക കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക അങ്ങനെ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ അങ്ങനെ സ്വയം പഠിപ്പിച്ചുകൊള്ളും എന്നുള്ളതാണ് ഇപ്പോഴും പല സ്വകാര്യ സോഫ്റ്റ്വെയറുകളും അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത സ്ട്രീമുകളിലെ പല സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് അത്തരം കാര്യങ്ങളാണ് നമ്മുടെ സംവിധാനത്തിലതല്ല അധ്യാപകൻ എന്നുള്ളത് ഇത് വിനിമയം ഫലപ്രദമാക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള വ്യക്തമായ റോളാണ് അത് വീണ്ടും വീണ്ടും പറയുന്നു നമ്മുടെ വിദ്യാഭ്യാസം ഡിജിറ്റലായിട്ട് മാറിയിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് നാം ചെയ്യുന്നത് നേരത്തെ കണ്ട ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണ പ്രൊജക്ഷനും സ്ക്രീനും ഒപ്പം മാർക്കർ കൊണ്ട് എഴുതാൻ കഴിയുന്ന രൂപത്തിലുള്ള സ്ക്രീനോ ഉണ്ടായിരിക്കും കാരണം അത് വളരെ എളുപ്പത്തിലും ഫലപ്രദമായും അധ്യാപകൻ ഏത് മാതൃകയാലാണോ വിനിമയം ചെയ്യാൻ കഴിയേണ്ടത് കഴിയുന്നത് ആ മാതൃകയിലാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല സാങ്കേതിക സംവിധാനങ്ങൾ എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് നമ്മൾ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈർക്കിലും മച്ചിങ്ങയും ഉപയോഗിച്ച് ലളിതമായി അവതരിപ്പിക്കേണ്ട എന്തെല്ലാം പഠന സന്ദർഭങ്ങളുണ്ടോ അവയെല്ലാം ക്ലാസ് മുറിയിൽ അതേപടി തന്നെ അവതരിപ്പിക്കപ്പെടണം അതിന് പകരമാവില്ല ഡിജിറ്റൽ റിസോഴ്സുകൾ പക്ഷേ സാധാരണ നാം ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് അവതരിപ്പിക്കാനാകാത്ത എത്രയോ പഠന സന്ദർഭങ്ങളുണ്ട് നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വീഡിയോയിൽ കണ്ട ക്ലാസ് പോലെ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോഴും പ്രക്രിയാധിഷ്ഠിതമായ പഠനപ്രക്രിയ ക്ലാസ് മുറികളിൽ ഉറപ്പാക്കണം ചർച്ചകളും വർക്ക്ഷീറ്റുകളും മറ്റനവധി പുതുമയുള്ള പ്രവർത്തനങ്ങളുമായി ക്ലാസ്സിനെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇതുവരെ നാം പറഞ്ഞത് ക്ലാസ് മുറികളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പഠന പരിസരങ്ങളിൽ ഇത്തരം മുന്നേറ്റം നടക്കുമ്പോൾ കുട്ടികളും അധ്യാപകരും അതനുസരിച്ച് സാങ്കേതിക വിദ്യയുമായി പരിചയപ്പെടേണ്ടതുണ്ട് അതിനായി ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി പ്രത്യേക ഐ സി ടി പാഠപുസ്തകങ്ങൾ നാം തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യ ഘട്ടത്തിൽ ഈ ഹൈടെക് സ്കൂളും ഹൈടെക് ക്ലാസ് മുറികളും സമഗ്ര പോർട്ടലും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂളുകളിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി കേരളത്തിൽ ഐ ടി വിദ്യാഭ്യാസം തുടങ്ങിയത് ഐ ടി ഐറ്റ് സ്കൂൾ പിന്നീടത് ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ കൈറ്റായി മാറി ആദ്യം എട്ടാം ക്ലാസ്സിലും പിന്നീട് ഒമ്പതിലും പത്തിലും അതിന് ശേഷം അഞ്ച് ആറ് ഏഴ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് ഒരു ഐ ടി പാഠപുസ്തകങ്ങളായിട്ട് നമ്മൾ അവതരിപ്പിച്ചത് അപ്പോൾ അന്ന് ആദ്യഘട്ടത്തിൽ ഇതൊരു ഒരു ഐ ടി ശേഷി നൽകലായിരുന്നു വിവിധ സ്കില്ലുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫീസ് പാക്കേജുകളൊക്കെ ഉള്ളതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒമ്പത് പത്തിന് ശേഷമാണ് ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ള തരത്തിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു വളരെ വിപുലമായി ലഭ്യമായിട്ടുള്ള എല്ലാ അന്താരാഷ്ട്ര മാതൃകകളും നമുക്ക് ഇന്ത്യയിലൊന്നും ഇതിന് മാതൃകകളില്ല പരിശോധിച്ചാണ് നമ്മുടെ ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകളിലുള്ള കളിപ്പെട്ടി അല്ലെങ്കിൽ പ്ലേ ബോക്സ് എന്നുള്ള പാഠപുസ്തകവും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ഇയറ്റ് വിദ്യ എന്നുള്ള പേരിലും നമ്മുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് എല്ലാ കുട്ടികളിലേക്കും എത്തുന്നുണ്ടെങ്കിലും ഫലപ്രദമായി ഇതിൻ്റെ വിനിമയം വരുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ഉറപ്പാക്കേണ്ടതുണ്ട് അതിന് നമുക്ക് മുമ്പ് പല തടസ്സങ്ങളുണ്ടായിരുന്നു നമുക്ക് ഉപകരണങ്ങൾ പല സ്ഥലത്തും ലഭ്യമായിരുന്നില്ല ബ്രോഡ്ബാൻഡ് സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ എങ്കിലും പരിഹരിച്ചു കൊണ്ടാണ് നമ്മുടെ ഹൈടെക്കിലെ പദ്ധതി ഒന്ന് മുതൽ ഏഴുവരെ ക്ലാസ്സുകളിൽ നാം നടപ്പാക്കിയിട്ടുള്ളത് ഇനി ഇത് കൂടാതെ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ ഐ ടി എൽ സ്കൂൾ ഗ്നു ലിനക്സ് എന്നുള്ള പേരിൽ നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ഇപ്പോൾ സമഗ്ര പോർട്ടൽ വേണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം ഇനി ഇൻ്റർനെറ്റ് അല്ലാതെയും എപ്പോഴാണോ ഇൻ്റർനെറ്റ് ലഭ്യമാകുന്നത് ആ സമയത്ത് അത് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് മുറിയിൽ ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിരവധി വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ നാം നൽകിയിട്ടുണ്ട് അത് വിവിധവിധ പരിശീലന പരിപാടികളിൽ നിങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഇനി പരിചയപ്പെട്ട് കൊണ്ടിരിക്കുകയുമാവാം ഇത് ഫലപ്രദമായിട്ട് ചെയ്യേണ്ട ചില ആവശ്യകളുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു വളരെ ചെറിയ രൂപമാണ് ഇ എറ്റ് വിദ്യയിലും സമഗ്ര പോർട്ടലിലും അതുപോലെ നമ്മുടെ വിവിധ പാഠപുസ്തകങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മാത്സിൽ ജിയോജിബറൊക്കെ പോലെ പല ഘട്ടങ്ങളിലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ലോവർ പ്രൈമറി തലത്തിൽ രസകരമായ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആയാസരഹിതമായി അടിസ്ഥാന ആശയങ്ങളും നൈപുണികളും ഗെയിമുകളുടെ രൂപത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം കളികളിൽ ഊന്നിയ പഠന പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള അനവധി സോഫ്റ്റ്വെയറുകൾ കളിപ്പെട്ടിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതാണ് എഡ്യൂടൈൻമെൻറ്റ് എഡ്യൂടൈൻമെൻറ്റ് എന്നുള്ളത് ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രയോഗവൽക്കരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ മറ്റൊരു ഈ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ അവധിക്കാല സന്തോഷങ്ങൾ എന്നുള്ള പേരിൽ ഈ കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൗൺ സമയത്ത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായി തയ്യാറാക്കിയത് അപ്പോൾ നമ്മ നമ്മുടെ സംവിധാനം അതിനുള്ള ശേഷി ആർജിച്ചു എന്നുള്ളതാണ് അതിന് വ്യക്തമാകുന്നത് ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പരിചയിച്ചിട്ടുള്ളതാവാം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാവാം എന്നാലും പൊതുവായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ നാലാം ക്ലാസ്സിലെ ഗണിത പുസ്തകത്തിൽ ക്ലോക്കിൽ നോക്കി സമയം കണ്ടെത്താനും തുല്യ ഭിന്നങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വളരെ രസകരമായി ോ ഗെയിം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ കളികൾ ചെയ്യാനാവും അത് ഇതും ഇതിനും പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ അന്വേഷിച്ച് എവിടെയും പോകേണ്ടതില്ല ഇതെല്ലാം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉള്ളതാണ് ക്ലോക്കിലെ സമയം ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിനും തന്നിട്ടുള്ള സമയത്തിനനുസരിച്ച് ക്ലോക്കിലെ സമയം സെറ്റ് ചെയ്യുന്നതിനും തുല്യ ഭിന്നങ്ങളെ സൂചിപ്പിക്കുന്ന രൂപങ്ങൾ കണ്ടെത്തുന്നതിനും കളികളിലൂടെ കുട്ടികൾക്ക് സാധിക്കുന്നതാണ് നാം ഇപ്പോൾ കണ്ടത് അതുപോലെ ജി കോംപ്രസിലെ തൂക്കം നോക്കാം പണവിനിമയം എന്നീ കളികളും ഒന്ന് കണ്ടുനോക്കും ഖ്യാവഖ്യാനം കുട്ടികളിൽ ഉറപ്പിക്കാൻ ഈ കളികളിലൂടെ നമുക്ക് സാധിക്കും ഇതാണ് എഡ്യൂട്ട്മെൻ്റ് ഇനി ടെക്സ് പെയിൻ്റിൽ സൗരയൂഥം നിർമ്മിക്കുന്ന പ്രവർത്തനം നോക്കൂ ഇത്തരത്തിൽ ക്ലാസ് റൂം ആവശ്യമായ നിരവധി ചിത്രങ്ങളും ആൽബങ്ങളും നമുക്ക് ടെക്സ്റ്റ് പോയിൻറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കും വളരെ പ്രശസ്തമായ അമേരിക്കയിലെ കൊളറാഡോ യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ഫെറ്റ് എന്ന സോഫ്റ്റ്വെയറിലെ ഏരിയ ബിൽഡർ ഈ ഫെറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഉപയോഗിക്കാനായി ലഭ്യമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഇവിടെ ഏരിയ ബിൽഡർ എന്ന പാഠഭാഗമായ പാഠപുസ്തകത്തിലെ പരപ്പളവുമായി ബന്ധപ്പെട്ട പ്രശ്നം നോക്കുക പരപ്പളവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലേക്ക് വരാം ചതുരത്തിൻ്റെ പരപ്പിളവ് എന്താണ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നോക്കൂ ഈ ചതുരത്തിൻ്റെ നീളം ആറും വീതി നാലുമാണ് എൻ്റെ പരപ്പളവ് ആറേ ഗുണിക്കുന്ന നാല് ഇരുപത്തിനാലാണ് ചുറ്റളവ് രണ്ട് രണ്ടാറുകളും രണ്ട് നാലുകളും ചേർന്ന് ഇരുപതാണ് ഇതിൻ്റെ ചുറ്റളവിന് മാറ്റം വരുത്താതെ പരപ്പളവ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ് ചോദ്യം പരപ്പളവ് കുറയണം ചുറ്റളവ് കുറയാനും പാടില്ല പരപ്പളവ് കുറയ്ക്കുവാൻ വേണ്ടി ഈ ചതുരത്തിൽ നിന്ന് ഈ ചതുരക്കട്ടകൾ മാറ്റിയാൽ മതിയാവും ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു ചതുരക്കട്ട മാറ്റുന്നു അപ്പോൾ എൻ്റെ പരപ്പിളവ ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തി മൂന്നായി ഒന്ന് കുറഞ്ഞു ചുറ്റളവ് ഇവിടെ ഇരുപതിൽ നിന്ന് ഇരുപത്തി നാലായി അപ്പോൾ ഇത് നടക്കില്ല ഇത് ഇവിടുന്ന് ഒരു ചതുരമെടുത്താലോ ഇവിടുന്ന് ചതുരം എടുക്കുമ്പോൾ പരപ്പുളവ് കുറഞ്ഞു പക്ഷേ ചുറ്റളവ് വീണ്ടും കൂടി അപ്പോൾ ചുറ്റളവ് കുറയാതെ പരപ്പളവ് കുറയ്ക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആരോഗ്യം ഈ ചതുരത്തിൻ്റെ ഈ മൂലയിൽ നിന്നൊരു ഒരു ചതുരക്കെട്ട മാറ്റുകയാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റളവിനൊരു മാറ്റവും വന്നില്ല പരപ്പുളവ് കുറഞ്ഞു വീണ്ടും ഒരു ചതുരക്കൊട്ടി എടുത്താലോ അപ്പോഴും ചുറ്റളവ് ഇരുപത് തന്നെയാണ് പരപ്പുളവ് കുറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എടുക്കുന്ന ഓരോ ചുറ്റളവിന് ഒരു മാറ്റവും വരുന്നില്ല മാറാതെ പരപ്പളവ് കുറച്ചു ഇപ്പോഴും എൻ്റെ ചുറ്റളവ് ആദ്യം ഉണ്ടായിരുന്ന ഇരുപത് തന്നെയാണ് പരപ്പളവ് പതിനെട്ടായി ചുറ്റളവിൽ മാറ്റം വരുത്താതെ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെയെല്ലാം മാറ്റം വരുത്താം എന്ന് കുട്ടിക്ക് ചെയ്തും കണ്ടും മനസ്സിലാക്കാൻ ഈ സോഫ്റ്റ്വെയർ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി ജിയോ ജിബ്ര സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ ഈ ആപ്ലറ്റ് ഒന്ന് കണ്ടുനോക്കൂ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് ബാഹ്യകോണുകളുടെ തുക മുന്നൂറ്ററുപത് ഡിഗ്രിയാണെന്ന് നമുക്ക് ഈ സ്ലൈഡർ ചലിപ്പിച്ച് കാണിക്കുവാൻ സാധിക്കും ത്രികോണത്തിൻ്റെ സൈഡ് അളവുകൾ വ്യത്യാസപ്പെടുത്തുമ്പോഴും ബാഹ്യകോണുകളുടെ തുക മുന്നൂറ്ററുപത് ഡിഗ്രി തന്നെയാണ് ത്രികോണങ്ങളുടെ ബാഹ്യകോണുകളുടെ തുക മുന്നൂറ്ററുപത് ഡിഗ്രിയാണെന്ന് തെളിയിക്കുന്ന ഈ അപ്ഡേറ്റിലൂടെ ആ ആശയത്തിന്റെ സാമാന്യവൽക്കരണം പെട്ടെന്ന് നമുക്ക് കുട്ടികളിൽ എത്തിക്കാൻ സാധിക്കും ആകാശ കാഴ്ചകൾ ക്ലാസ് മുറികളിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ കണ്ടു നോക്കൂ സ്റ്റെല്ലേറിയം ഒരു ആകാശ സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ലോകത്തെവിടെ നിന്നും ഏത് സമയത്തും ആകാശത്തേക്ക് നോക്കിയാൽ കാണുന്ന ദൃശ്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നാം കാണുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത് രാവിലെ നോക്കിയാൽ കാണുന്ന ആകാശമാണ് ഈ കാണുന്നത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ആയതുകൊണ്ടാണ് നക്ഷത്രങ്ങളൊന്നും കാണാത്തത് നമുക്ക് ഈ അന്തരീക്ഷം ഡിസേബിൾ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് എന്തെല്ലാം നക്ഷത്രങ്ങൾ ഈ സമയത്ത് ആകാശത്തേക്ക് നോക്കിയാൽ കാണാം എന്നുള്ളതാണ് ഈ കാണുന്നതെല്ലാം ഈ ആകാശത്ത് പല നക്ഷത്രങ്ങളെയും ഗണമാക്കി തിരിച്ചിട്ടുണ്ട് ആ നക്ഷത്ര കൂട്ടങ്ങളാണ് ഈ കാണുന്നത് അവയ്ക്കെല്ലാം പേരുമുണ്ട് ചന്ദ്രൻ എവിടെയുണ്ട് ഇനി സൂര്യൻ എവിടെയാണ് നോക്കാം ഇതാ ഇവിടെ സൂര്യനുണ്ട് ഇതേപോലെ നമുക്ക് ഏത് സമയത്തുമുള്ള ആകാശവും ഈ സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റും ഉദാഹരണത്തിന് അടുത്ത സൂര്യഗ്രഹണം ജൂൺ ഇരുപത്തൊന്നാം തീയതി പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് കേരളത്തിൽ ദൃശ്യമാവുക ആ സൂര്യഗ്രഹണം എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം നോക്കൂ ഒരു ഭാഗിക സൂര്യഗ്രഹണമായിരിക്കും നമുക്ക് ദൃശ്യമാവുക ഈ വർഷത്തെ വലിയ സൂര്യഗ്രഹണ സമയത്ത് ഉൾപ്പെടെ നിരവധി സന്ദർഭങ്ങളിൽ നമ്മുടെ കുട്ടികൾ വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയതും വളരെ വളരെ മൂല്യവത്തായ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുമാണ് സ്റ്റെല്ലേറിയം ഇതും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് എന്നുള്ളതാണ് പകൽ സമയത്ത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്ര സമൂഹങ്ങളെയും ക്ലാസ് മുറികളിൽ ഈ സോഫ്റ്റ്വെയറിലൂടെ ദൃശ്യമാകാൻ സാധിക്കും വെർച്വൽ ഗ്ലോബ് തന്നെ ക്ലാസ് മുറികളിൽ സൃഷ്ടിക്കുന്ന മാർബിൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ഈ സോഫ്റ്റ്വെയറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൈറ്റ് തന്നെ എല്ലാ പ്രൈമറി അധ്യാപകർക്കും വിവിധ പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് നൽകിയിട്ടുള്ള ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നൂറോളം വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളുണ്ട് അത് പല സോഫ്റ്റ്വെയറുകൾ തന്നെ പല തലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നു ഞാൻ നേരത്തെ ജിയോജിബ്രിയുടെ കാര്യം പറഞ്ഞ പോലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഉപയോഗിക്കാൻ വ്യത്യസ്ത തലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ എല്ലാ സ്കൂളുകളിലും രണ്ട് ലക്ഷത്തോളം ലാപ്ടോപ്പുകളിൽ നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ള ഇനിയും ആർക്ക് വേണമെങ്കിലും പകർപ്പുകൾ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് അവ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചാണ് ഇനി മറ്റ് ഡിജിറ്റൽ റിസോഴ്സുകൾ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പട്ടിക ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഈ വർഷത്തെ കോവിഡ് വ്യാപനത്തിൻ്റെ കണക്കാണ് ഈ കണക്ക് അപഗ്രതിച്ച് ഒരു ധാരണയിലെത്താൻ എത്ര സമയമെടുക്കും എന്നൊന്ന് ആലോചിക്കുക അതായത് കൊറോണ രോഗവ്യാപനം ലോകരാജ്യങ്ങളിൽ കാണിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ കാണിക്കുന്ന ഈ വീഡിയോയിലൂടെ ആശയ സംവേദനം നേരത്തെ ആദ്യം കാണിച്ച ചാർട്ടിൽ നിന്ന് വ്യത്യസ്തമായി എത്ര ഫലപ്രദവും എത്ര കൃത്യമായിട്ട് വിനിമയം ചെയ്യുന്ന രൂപത്തിലുമാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ കൃത്യതയോടെ എളുപ്പം മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ സാമഗ്രികൾ തയ്യാറാക്കുമ്പോഴും ക്ലാസ് മുറികൾ വിനിമയം ചെയ്യുമ്പോഴും എന്തിന് നാം പഠിപ്പിക്കുമ്പോൾ പോഴും കാരണം നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ പരിമിതമാണ് ആ കുറഞ്ഞ സമയത്ത് എത്ര കൂടുതൽ കാര്യങ്ങൾ ഫലപ്രദമായി കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച് ഇതുതന്നെയാണ് നമ്മുടെ ഉള്ളടക്ക നിർമ്മാണ സമീപനത്തിലും നാം പുലർത്തിപ്പോരുന്നത് ഒരു ക്ലാസ് മുറിയിൽ ഡിജിറ്റൽ റിസോഴ്സുകൾ ഉപയോഗിക്കുമ്പോഴും ഇതുതന്നെയാണ് നടക്കുന്നത് കുട്ടികളുടെ ആശയഗ്രാഹ്യ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതോടൊപ്പം ചർച്ചകളും വർക്ക്ഷീറ്റ് പൂർത്തീകരണം പോലുള്ള മറ്റ് ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾ കൂടിയാകുമ്പോൾ സാധ്യതകൾ ഇനിയും വർദ്ധിക്കുന്നു ഇവിടെ നാം നേരിടുന്ന ഒരു പരിമിതിയുണ്ട് നമ്മുടെ സ്കൂളുകളിൽ എത്ര അധ്യാപകർക്ക് ആവശ്യമായ റിസോഴ്സുകൾ കണ്ടെത്താനും ഉപയോഗിക്കാനുമുള്ള പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും ഫലപ്രദമായി ക്ലാസ്സിൽ അവതരിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിൽ ചില സമയങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ പിന്നോക്കം പോകുന്നുണ്ടെങ്കിൽ അതെന്താണ് എന്നത് കൂടി നാം പരിശോധിക്കണം ഇതിനുള്ള പരിഹാര മാർഗങ്ങളാണ് യഥാർത്ഥത്തിൽ അധ്യാപകർക്കുള്ള ഐ സി ടി പരിശീലനങ്ങളിൽ നൽകി വരുന്നത് അധ്യാപകരെ സാങ്കേതികമായി സുസജ്ജരാക്കാനാണ് പല രീതിയിലുള്ള പരിശീലന പരിപാടികൾ കയറ്റു വിദ്യാഭ്യാസ വകുപ്പും എസ് സിആർ ടിയും ഒക്കെ തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേരിട്ട് പരിശീലനം കൊടുക്കുന്ന സാമ്പ്രദായിക രൂപത്തിൽ പകുതി പകരം അല്ലെങ്കിൽ അതോടൊപ്പം ഓൺലൈൻ കോഴ്സുകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ കൂൾ എന്ന് പറയുന്ന പ്രൊബേഷൻ പൂർത്തീകരിക്കാനായ അധ്യാപകർ ചെയ്ത് തീർക്കേണ്ട കോഴ്സ് പതിനായിരം അധ്യാപകർ പരിശീലനം നൽകി എന്നുള്ളത് ഇത്തരത്തിൽ രാജ്യത്ത് ആദ്യമായാണ് ഇത്രയും കൂടുതൽ അധ്യാപകർ ഇത്രയും ആയിട്ടുള്ള ഒരു പരിശീലനം ഓൺലൈനായി പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് നേടിയെന്നുള്ളത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഏപ്രിലിൽ നമ്മൾ നടത്തിയ പരിശീലനത്തിൽ എൺപത്തി രണ്ടായിരം അധ്യാപകർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആരംഭിച്ച ഓൺലൈൻ പരിശീലനം അതിലും നമുക്ക് ഏകദേശം എൺപത്തൊന്നായിരം ത്തിലധികം അധ്യാപകരെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൺലൈൻ കോഴ്സിലൊക്കെ സമഗ്ര പോർട്ടൽ വഴിയാണ് പഠന സാമഗ്രികൾ എല്ലാവരിലും എത്തിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മാതൃക ഇപ്പോൾ ഇന്നത്തെ ഈ ഇത്തരത്തിലുള്ള വിക്ടേറിയസ് സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള പരിശീലനത്തിൽ വരെ അധ്യാപകർക്ക് ആവശ്യമായുള്ള ഫീഡ്ബാക്ക് നൽകാനും അവർക്ക് ഈ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുൻകൂർ ലഭിക്കാനും സമഗ്ര പോർട്ടലിലെ ലോഗിൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ നിലവിലുള്ള സിസ്റ്റത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സിംഗിൾ സ്റ്റോപ്പ് പോർട്ടലാണ് സമഗ്ര ഈ പരിശീലനം അഞ്ച് ദിവസത്തെ പരിശീലനം ചിലയിടങ്ങളിലൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ഇനി ആരംഭിക്കുകയും ചെയ്യും ഇപ്പോൾ നൽകിയ അടിസ്ഥാന പരിശീലനത്തിന് പുറമെ കുറേ കൂടി സാങ്കേതിക ഉള്ളടക്കമുള്ള മറ്റൊരു പരിശീലനം കൂടി നൽകുന്നത് നമുക്ക് ആവശ്യമായി വന്നേക്കാം സാങ്കേതികമായി സജ്ജരായി കഴിഞ്ഞാൽ മാത്രം പോരാ ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ട ഡിജിറ്റൽ റിസോഴ്സുകളുടെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് കാരണം ഡിജിറ്റൽ റിസോഴ്സുകൾ വലിയ സംവേദന ശേഷിയുള്ള മാധ്യമങ്ങളാണ് ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ചുപയോഗിക്കുകയും പ്രധാനമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാസ്സിൽ ഡിജിറ്റലായി അവതരിപ്പിക്കുക എന്നുള്ളതല്ല ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളും പല വാട്സപ്പ് സർവകലാശാലകളൊക്കെ ഇത്തരത്തിൽ വരുന്നുണ്ട് വളരെ ഇതിൽ അപകടമുണ്ട് അപ്പം പല ഘട്ടങ്ങളിലും ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും ആവുക ഉണ്ടാവുക അല്ലെങ്കിൽ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് പോലെ കണ്ണടക്കാൻ കഴിയുമെങ്കിലും ഇത് നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ക്വാളിറ്റി ഉള്ള അതിൻ്റെ അക്കാദമിക് തലം വളരെ ഫലപ്രദമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ഉള്ളടക്കമാണ് ക്ലാസ് മുറിയിൽ പോകേണ്ടത് എന്നുള്ളത് നാം ഉറപ്പാക്കേണ്ടതുണ്ട് ഇത് എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് ആർക്കെങ്കിലും തോന്നിയ പോലെ ഏതെങ്കിലും ഗൈഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നോ നാലോ പേര് കൂടി ചേർന്ന് സാങ്കേതിക വിദ്യത്തിൽ കൂടി ചേർന്ന് എന്തെങ്കിലും തയ്യാറാക്കിയത് പാഠപുസ്തകമായി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെയാണ് പ്രധാനമാണ് ഡിജിറ്റൽ വിഭവങ്ങൾ ലഭ്യമാക്കുന്നത് അതുകൊണ്ടാണ് എ സി ആർ ടി ഒ കൈറ്റോ ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഡിജിറ്റൽ വിഭവങ്ങൾ മാത്രം നമ്മുടെ സ്കൂളുകളിൽ വിനിമയം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വളരെ കർശനമായ സർക്കാർ ഉത്തരവ് തന്നെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ചെറിയൊരു ഉദാഹരണം പറയാം വലിയ ഗൗരവമുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നാല് സീസണുകളെക്കുറിച്ചും അവയിൽ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ഇതിലൊരു ഭാഗമാണ് ഈ സീസൺ ഇൻഡിക്കേറ്ററുകളെ കുറിച്ചുള്ളത് ഒരു സീസണിൻ്റെ ഇൻഡിക്കേറ്ററുകളായി പരിഗണിക്കപ്പെടാവുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾക്ക് പകരമായി ഒരു ടീച്ചർക്ക് പ്രാദേശികമായി ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവെച്ച ഈ ചിത്രത്തിൻ്റെ സീക്വൻസ് നോക്കുക എന്താ ഇവിടെ പ്രശ്നം ഈ ചിത്രം തെറ്റായ ആശയമാണ് നൽകുന്നത് അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കാരണം തയ്യാറാക്കിയതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നു എന്നുള്ളതാണ് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരുന്ന മരമായ കണിക്കൊന്ന അവിടുത്തെ വേനലിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് മെഡിറ്ററേനിയൻ വസന്തത്തിൻ്റെതല്ല ചക്കയും അതുപോലെ തന്നെ അവസാനമായി കാണിച്ചത് ഇരുമ്പിൻ്റെ കുറവ് മൂലം വിളർച്ചയായിട്ടുള്ള ചെത്തിയുടേതുമാണ് ഇത് സീസൺ ഇൻഡിക്കേഷൻ അല്ല അതായത് ഡിജിറ്റൽ റിസോഴ്സുകളും സംവിധാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ കൃത്യതയോടുകൂടെയും സൂക്ഷ്മതയോടുകൂടെയും ആ നിലവിലുള്ള നമ്മുടെ പടകോജി നമ്മുടെ കരിക്കുലം ഇതൊക്കെ നിസ്കർഷിക്കുന്ന തലത്തിലും ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം അധ്യാപക കൂട്ടായ്മകളിലൂടെയും മറ്റൊക്കെ നല്ല റിസോഴ്സുകൾ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പരിശോധ പരിശോധന കഴിഞ്ഞിട്ട് വേണം സ്വകാര്യ കമ്പോളങ്ങളിൽ നിന്ന് ഇനിയിപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസുകളും ട്യൂഷനും എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും പക്ഷേ അത് കൃത്യമായിട്ട് നമ്മളുടെ ആ അക്കാദമിക് മൂല്യം പരിശോധിച്ച് നമ്മുടെ വകുപ്പിൻ്റെ അംഗീകാരത്തോടു കൂടെയുള്ള ആയിരിക്കണം കാണിക്കേണ്ടത് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമ്മളൊരു കേന്ദ്രീകൃത റിസോഴ്സ് പൂൾ എന്നുള്ള രൂപത്തിൽ സമഗ്രിയൊക്കെ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പ്രദേശത്ത് നല്ല ഡിജിറ്റൽ ഉള്ളടക്കം അധ്യാപകർ തയ്യാറാക്കുന്നു നമുക്ക് യഥാർത്ഥത്തിൽ ഇത്രയും രണ്ട് ലക്ഷത്തോളം വരുന്ന അധ്യാപകരുടെ ശൃംഖലയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഡിജിറ്റൽ ഉള്ളടക്കം ലോകത്ത് മറ്റൊരു പ്രദേശത്തും മികച്ചതായിരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല ഞാനിത് മെയിനി പറയാൻ വേണ്ടി പറയുന്നതല്ല കഴിഞ്ഞ പത്ത് ഇരുപത് വർഷമായി ഈ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ രംഗത്ത് പ്രത്യേകിച്ച് നടക്കുന്ന മാറ്റങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ട് പറയുന്നതാണ് ഇപ്പം ഫിൻലൻഡിലെ ആണ് മികച്ച വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നു ഫിൻലൻഡിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസം എങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരാമെന്നുള്ളതുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച ചെയ്യാൻ വന്നിരുന്നു പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ കാണുമ്പോൾ ഇതെങ്ങനെ അങ്ങോട്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് അവർ ആലോചിച്ചത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന നല്ല ഉള്ളടക്കം അത് ഇങ്ങോട്ടയക്കയും എസ് സി ആർ ടിയുടെയൊക്കെ വെറ്റിങ്ങിന് ശേഷം നമുക്കത് സമഗ്രയിലേക്കും വരാം അതാണ് ആ കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം ഇപ്പോൾ വിക്കി പി ഡി എ പ്ലാറ്റ്ഫോം പോലെ നമ്മുടെ സ്കൂൾ വിക്ക് പോലെ ഈ പങ്കാളിത്ത സ്വഭാവത്തിലുള്ള ഏറ്റവും ബൃഹത്തായ ശേഖരം ഡിജിറ്റൽ വിവര ശേഖരമായി ഓരോ അധ്യാപകനും അതിൽ വിവരം സ്വീകരിക്കുന്നതിൽ മാത്രമല്ല വിവരം നിർമി അറിവ് നിർമ്മിക്കുന്നതിലും പങ്കാളിയാവുന്ന രൂപത്തിലേക്ക് നമുക്ക് ഈ ശൃംഖല മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക അക്കാഡമിക് സ്വഭാവമില്ലാത്ത കൃത്യമായ പരിശോധനയില്ലാത്ത കൃത്യമായ അംഗീകാരമില്ലാത്ത ഡിജിറ്റൽ വിഭവങ്ങൾ ക്ലാസ് മുറികളിൽ വിനിമയം ചെയ്യരുത് ഇനി ഓരോ ഡിജിറ്റൽ പഠനവിഭവവും ക്ലാസ്സിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവയുടെ പിന്തുണാ പ്രവർത്തനങ്ങളായ ചർച്ചകളും അതിൻ്റെ ക്രോഡീകരണം അതിൻ്റെ വർക്ക്ഷീറ്റ് അവതരണം ആ ആശയം ഉറപ്പിക്കുന്നതിനാവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ അതിൻ്റെ മൂല്യനിർണ്ണയങ്ങൾ തുടങ്ങിയവ ക്ലാസ്സുകളിൽ നടക്കുന്നു എന്നുറപ്പുവരുത്തുക കൂടി വേണം ഇപ്പോൾ അതൊരു ജി കോംബ്രിസിൻ്റെ ഒരു ഗെയിം പോലുള്ള ഒരു നിശ്ചിത ശേഷി കുട്ടിക്ക് ആർജിക്കാനുള്ള ഒരു ഒരു പ്രവർത്തനമാവാം അല്ലെങ്കിൽ കെ ജിയോഗ്രഫിയിലെ പ്രവർത്തനമാവാം ജിയോജിബ്രയിലാവാം ഫിസിയോ ഗെയിമിലെ ആവാം ഇതൊക്കെ വെറുതെ കുട്ടിയെ കൊടുത്ത് ഗെയിം കളിപ്പിക്കുന്നതല്ല അത് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അതിൻ്റെ ആ സ്ട്രക്ചേർഡായിട്ട് എന്താണ് വർക്ക് ഷീറ്റിൽ വരേണ്ടത് അതിൻ്റെ ആശയം ഇതാക്കാൻ തുടർ പ്രവർത്തനം അത് അടുത്ത ലെവലിലുള്ള ഒരു സാങ്കേതിക പ്രവർത്തനമാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനമാവും അതിൻ്റെ ഒരു കുട്ടിക്ക് ആശയം മനസ്സിലായോ തുടങ്ങി എന്നുള്ളതിൻ്റെ ഈ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഇവാലുവേഷൻ ഇതിനെല്ലാം നമുക്കതിൽ സംവിധാനമുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു ഒരു സമഗ്രതയിലൂടെ ഇടപെടലാവണം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ എന്നാണ് ഇതിൽ പറയാനുള്ളത് ഇനി ഈ ഡിജിറ്റൽ വിഭവങ്ങൾ നമുക്കിപ്പോൾ സമഗ്രയിലൂടെ ലഭ്യമാക്കുന്നു പാഠാസൂത്രണം ആ പാഠാസൂത്രണത്തിൻ്റെ ഭാഗമായി ആവശ്യമായുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഫലപ്രദമായിട്ട് നമ്മുടെ ഭൂരിഭാഗം അധ്യാപകർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പല അധ്യാപകർക്കും അത് അത്തരത്തിലുള്ള വിനിമയം സാധ്യമാകുന്നില്ല എന്നുള്ളൊരു നിരീക്ഷണം നമുക്കുണ്ട് കാരണം ഇതിൻ്റെ ഒരു കാരണം ഈ പാഠാസൂത്രണം ഒന്ന് തുറന്ന് നോക്കുക പോലും ചെയ്യാതെ യാന്ത്രികമായി അത് പ്രഥമാധ്യാപകന് സമർപ്പിച്ച് സായുജ്യമയാണ് പക്ഷേ അത് നമ്മുടെ സിസ്റ്റം നമ്മുടെ എന്താ പറയുക കുട്ടികളോട് ചെയ്യുന്നൊരു ഒരു ദ്രോഹം കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം കാരണം എത്ര പ്ലാൻ സമർപ്പിച്ചു എന്നുള്ള കേവല കണക്കെടുപ്പുകളല്ല നമുക്കിത് വേണ്ടത് അത് ആ പ്ലാൻ ഉൾക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള അവരുടെ വാല്യൂ അഡീഷൻ നടത്തി സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ അത് നമുക്കും സംതൃപ്തരാകും കുട്ടികൾക്ക് പതിന്മടങ്ങ് ഫലപ്രദമായുള്ള വിനിമയം സാധ്യമാക്കാനും കൂടെ അവസരം നൽകും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഉണ്ടായിട്ടും ഇങ്ങനെ ഇത് തുടരുന്നത് ഗുണകരമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അങ്ങനെ ഗുണകരമാണ് എന്നുള്ള അഭിപ്രായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റാൻ തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപക സമൂഹം തയ്യാറായിട്ടുണ്ട് അത് പ്രബലപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിഷയാധിഷ്ഠിത റിസോഴ്സ് ഗ്രൂപ്പുകൾ എസ് ആർ ജികൾ സബ്ജെക്ട് കൗൺസിൽ തുടങ്ങിയവയ്ക്കൊക്കെ വലിയ പങ്ക് യഥാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സാധ്യതകൾ കൂടെ വരുമ്പോൾ വഹിക്കാനാകും എന്നുള്ളത് ഉറപ്പാണ് ഓരോ ആഴ്ചയിലും എടുക്കേണ്ട പാഠഭാഗങ്ങൾ ആഴ്ച തന്നെ എസ് ആർ ജിയിൽ ചർച്ച ചെയ്യുക എല്ലാവരും പുതിയ റിസോഴ്സുകൾ ഏതെല്ലാം എന്ന് ലിസ്റ്റ് ചെയ്യുക സമഗ്രയിൽ നിന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്യുക പഠിപ്പിക്കുന്ന ദിവസങ്ങളിൽ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് അനുവർത്തിക്കാൻ കഴിയുക ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം പണ്ട് നമുക്കാവശ്യമായ വിഭവങ്ങളെല്ലാം പ്രകൃതിയിലുണ്ട് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഡിജിറ്റൽ വിഭവങ്ങൾ നമ്മുടെ ക്ലാസ് മുറികൾക്കായി ഇന്ന് ഓരോ അധ്യാപകനും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ലഭ്യമാണ് അതിൻ്റെ ഉപകരണങ്ങളുടെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചുകളുണ്ടാവാം നമ്മളിപ്പം പക്ഷേ അതും ക്രമേണ നമുക്ക് യഥാർത്ഥത്തിൽ ആ തടസ്സം ഒഴിവാക്കുന്ന രൂപത്തിലേക്കുള്ള സംവിധാനങ്ങൾ വരാൻ കഴിയും ഒറ്റയടിക്ക് വിപ്ലവം സാധ്യമാകുന്നതല്ലല്ലോ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് അതിൻ്റെ വേഗത അതിൻ്റെ ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് പരിശീലിക്കണം സ്കൂളിലെ പ്രൈമറി സ്കൂൾ ഐ ടി കോർഡിനേറ്റർമാർ അവർ അവരെ കുറച്ചും കൂടെ ശാക്തീകരിച്ച് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം വേണം സപ്പോർട്ട് ഗ്രൂപ്പുകൾ സജീവമാക്കണം അതോടൊപ്പം തന്നെ ഈ ഇൻ്റർനെറ്റിൻ്റെ ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പം ഇത് എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റുകൾ അത്ഭുതമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അമ്മമാരെ ശാക്തീകരിക്കാൻ അതുപോലെ ഈ ക്യു ആർ കോഡ് പോലുള്ള സംവിധാനങ്ങൾ പരിചയപ്പെടുത്താൻ റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ പുതിയ മേഖലകൾ അറിയാനും മറ്റു കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ലിറ്റിൽ കൈസ് കുട്ടികളെ കൊണ്ട് കഴിയുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രയോജനം നമുക്ക് പ്രൈമറി സ്കൂളിൽ കൂടെ എത്തുന്ന രൂപത്തിൽ അവരുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നടത്തും അതുപോലെ തന്നെ ഈ ഇൻ ഇൻ്റർനെറ്റ് ഉപയോഗം സൈബർ സുരക്ഷ എന്നുള്ളത് അത് നമ്മളുടെ സ്കൂളിലെ ഉപയോഗം മാത്രമല്ല കുട്ടികളുടേതാണെങ്കിലും പൊതുസമൂഹത്തിനും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മാതൃകയാകുന്ന രൂപത്തിൽ ഇതിനു വേണ്ടി കൃത്യമായിട്ടുള്ള മാർഗ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നുള്ളതും ഈ വർഷത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് അതിന് ആവശ്യമായുള്ള ഒരു സൈബർ സുരക്ഷാ പ്രോട്ടോക്കോൾ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് അതെങ്ങനെ ഫലപ്രദമായിട്ട് പാലിക്കാം അതിലിപ്പോൾ ചില കാര്യങ്ങൾ കുട്ടികളുടെ ഇൻ്റർനെറ്റ് ഉപയോഗം അധ്യാപകരുടെ നിരീക്ഷണത്തിലായിരിക്കണം ഈ ഇത് ലഭ്യമാക്കുന്ന സ്ഥലങ്ങളിലും ലാബുകളിലും ഇരിപ്പിടൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനനുസൃതമായി ക്രമീകരിക്കണം പാസ്വേഡ് സുരക്ഷ ഉറപ്പുവരുത്തണം അത് അതുപോലെ തന്നെ ഇപ്പോൾ ബ്രൗസറുകളിൽ ചില കാര്യങ്ങൾ നമുക്ക് റെസ്ട്രിക്റ്റഡ് മോഡുണ്ട് സേഫ് സെർച്ച് അതേപോലെ സൂപ്പർവൈസർ യൂസേഴ്സ് എന്ന് പറഞ്ഞ് വ്യത്യസ്ത ഇതിലേക്ക് ക്രമീകരിക്കാം ഈ ഫിൽട്ടറിംഗ് നടത്താം അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ട് വിദ്യാലയ പ്രവർത്തി സമയങ്ങൾക്ക് ഉപരിയായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് ആദ്യമായി പ്രഥമാധ്യാപകരുടെ പെർമിഷൻ വാങ്ങിക്കണം ഇതിൻ്റെ നിർദ്ദേശങ്ങൾ ലാബുകളിലെല്ലാം സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വെക്കണം അതുപോലെ ഈ സ്പാർക്കിൻ്റെയൊക്കെ നമ്മുടെ പലപ്പോഴും കഫേകളിലെല്ലാം ഇതിൻ്റെ പാസ്വേഡ് നൽകുന്നു അത് യഥാർത്ഥത്തിൽ നമ്മുടെ സർവീസ് ബുക്കുകൾ ഒരു പെട്ടിക്കടയിൽ കൊണ്ടുപോയി അലക്ഷ്യമായിട്ട് ഇടുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമ്പൂർണയുടെ പാസ്വേഡ് ആണെങ്കിലും സമഗ്രയുടെ ലോഗിൻ പാസ്വേഡ് അഡ്മിൻ പാസ്വേഡാണെങ്കിലും ഈ സ്പാർക്കിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട എല്ലാ ആപ്ലിക്കേഷനുകളിലെയും പാസ്വേഡുകൾ വളരെ സുരക്ഷിതമായിട്ടിരിക്കണം അത് എല്ലാവർക്കും ലഭ്യമാകുന്ന രൂപത്തിലേക്ക് ഒരിക്കലും നൽകാൻ പാടില്ല ഇതിനെ സംബന്ധിച്ച് മാത്രം പ്രത്യേകമായുള്ള പരിശീലനം ഹാൻഡ്സോൺ തരത്തിൽ തന്നെ ഹാൻഡ്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മോഡിലാണെങ്കിലും അവർക്ക് ചെയ്ത് നോക്കി ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ വ്യത്യസ്ത മൊഡ്യൂളുകളായിട്ട് കയറ്റി ലഭ്യമാക്കുന്നതാണ് ഇതൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് എന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഇനി മറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല സ്കൂൾ വിക്കി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവധിക്കാല സന്തോഷങ്ങൾ വന്നതോടുകൂടെ അക്ഷരവൃഷം പദ്ധതിയൊക്കെ വന്നതോട് കൂടെ വളരെ പ്രസക്തി സ്കൂൾ വിക്കിക്ക് വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മുടെയെല്ലാം സ്കൂളിൻ്റെ വിശദാംശങ്ങൾ ഒക്കെ വേണ്ട രൂപത്തിൽ പുതുക്കുന്നതിൽ താല്പര്യം കാണിച്ചു കാണുന്നില്ല അതുകൊണ്ട് അത് നോക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സ്കൂൾ വിക്കിയിൽ ആ സ്കൂളിനെക്കുറിച്ച് ആ പ്രദേശത്തെക്കുറിച്ച് അവിടുത്തെ ചരിത്രം അവിടുത്തെ കുട്ടികളുടെ സൃഷ്ടികൾ ഇതെല്ലാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രാദേശിക ഭാഷയിലെ വിവര വിജ്ഞാന സഞ്ചയമായ സ്കൂൾ വിക്കിയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് പറയാനുള്ളത് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് ഇ ക്യൂബ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം മാത്രമല്ല സാങ്കേതികവിദ്യയും ഭാഷയും അതൊരു എന്യൂടെയിൻമെൻറ്റ് രൂപത്തിൽ രസകരമായി അവതരിപ്പിക്കുന്ന ഒരു ഒരു ബൃഹത് പദ്ധതിയാണ് ഇ ക്യൂബ് ഇംഗ്ലീഷ് നിർഭാഗ്യവശാൽ അതിൻ്റെ ലാംഗ്വേജ് ലാബ് ട്രെയിനിങ് എല്ലാം നേരിട്ട് നൽകാൻ നമുക്ക് പ്രാവശ്യം കഴിഞ്ഞിട്ടില്ല എന്നാലും നമ്മുടെ ഈ ഓൺലൈൻ മോഡിലും നേരിട്ടുമൊക്കെ ഇ ക്യൂബ് ഇംഗ്ലീഷ് വളരെ ഫലപ്രദമായിട്ട് നൽകാനുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷം നടത്തുന്നതാണ് ഇത് പ്രത്യേകമായിട്ടൊരു സെഷന് തന്നെ ഇത് ഇ ക്യൂബ് ഇംഗ്ലീഷിനെ കുറിച്ച് വരുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല ഇപ്പോൾ സാധാരണ ഒരു അവധിക്കാല പരിശീലനത്തിൽ കിട്ടുന്ന സമയത്ത് നിന്ന് വ്യത്യസ്തമായി വളരെ കുറഞ്ഞ സമയത്തിനകത്ത് നമ്മളൊരു കൃത്യമായിട്ട് എങ്ങനെയായിരിക്കണം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്ലാസ് റൂം വിനിമയം ഒരു എന്നുള്ള ഒരു ഒരു ഇൻഡിക്കേറ്റർ നൽകാൻ മാത്രമാണ് ഈ സമയത്ത് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിവിടെ നിൽക്കുന്നില്ല ഈ പറയുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസവും ഈ മാതൃകയും വിക്ടേഴ്സ് ചാനലും നമ്മുടെ വെബും മൊബൈലൊക്കെ ഉപയോഗിച്ചുള്ള പുതിയ സംവിധാനവും പുതിയ സാധ്യതകളാണ് നമുക്ക് നമ്മുടെ മുന്നിൽ നൽകുന്നത് ഇപ്പോൾ ലോകം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും വെർച്വൽ റിയാലിറ്റിയുടെയും ഓഗ്യുമെൻ്റ് റിയാലിറ്റിയുടെയും ഒക്കെ ഈ മാസ്മരിക വലയത്തിൽ പെട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അതിന് ശക്തവത്തായ ബദൽ അല്ലെങ്കിൽ ആ അത്തരം ഏറ്റവും നല്ല മാതൃകകൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഫലപ്രദമായിട്ട് മുന്നേറുവാനുള്ള ഒരു സാഹചര്യം ഭാഗ്യവശാൽ നമുക്ക് മുന്നിലുണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഞാൻ ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ പല ചർച്ചകളും വന്ന് പ്രധാനപ്പെട്ട പുതിയൊരു സോഫ്റ്റ്വെയറായി പലരും പരിചയപ്പെടുന്ന സ്ക്രാച്ചാണ് സ്ക്രാച്ച് നിങ്ങളത് പരിചയപ്പെട്ടിട്ടുണ്ടാവും മെസച്ചയൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഓപ്പൺ സോഴ്സിൽ ലഭ്യമാക്കിയുള്ള സ്ക്രാച്ച് നാലഞ്ച് വർഷം മുമ്പ് തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ ഓരോ ഘട്ടങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാം നോക്കുമ്പോൾ ആ സ്റ്റെല്ലേറിയം ഒക്കെ ഈ ഫ്ലൈറ്റ് നാവിഗേഷൻ കാര്യങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്ന തരത്തിൽ സൂക്ഷ്മ വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് അപ്പോൾ അതുകൊണ്ട് സാങ്കേതികപരമായിട്ടുള്ള ഒരു തടസ്സവും നമ്മുടെ മുമ്പിലില്ല നമ്മുടെ മനോഭാവവും നമ്മളതിനുള്ള സന്നദ്ധതയും നാം സജ്ജമാകുന്നതും അതിനനുസരിച്ച് മാറ്റണം അതിനുള്ള ഒരു അവസരം കൂടിയായി ഈ ലോക്ക്ഡൗണും ഈ പ്രതിസന്ധിയും ഈ സാധ്യതകളും ഒക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ആശംസകൾ